കിച്ചൻഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു രസഗുളയുടെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിലേക്ക് ഞാനിത് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ 1.5 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. മിൽമയുടെ ഈ കവറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഇതിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. ഇനി വെള്ളമൊന്നും ചേർക്കണ്ട, ഇത് തന്നെ അങ്ങനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം. നമുക്കിനി അടുപ്പ് കത്തിച്ചു കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരണം. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ആദ്യം വിനീഗർ ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് ഒന്നിളക്കി കൊടുക്കാം. വിനീഗർ ഇല്ലെങ്കിൽ നാരങ്ങ നീര് ഒഴിച്ചാൽ മതി. നാരങ്ങ നീരില്ലാത്തതുകൊണ്ടാണ് വിനീഗർ ഒഴിക്കുന്നത്. ഏതായാലും കുഴപ്പമില്ല. ഇനി 1 സ്പൂണ് കൂടെ ഒഴിച്ച് കൊടുക്കാം. പാലും വെള്ളവും കൂടെ നന്നായിട്ട് തിരിഞ്ഞ് വരണം. എന്നിട്ട് ലാസ്റ്റായിട്ട് 1 സ്പൂൺ കൂടെ, മൊത്തം 3 ടേബിൾ സ്പൂൺ വിനീഗറാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പം നന്നായിട്ട് പിരിഞ്ഞിട്ടുണ്ട്. ഒന്ന് തിളയ്ക്കട്ടെ. ഇനി മതിയായി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിനി 1 അരിപ്പയിൽ അരിച്ചൊഴിക്കാം. നമ്മൾ 1 അരിപ്പയിൽ ഒരു തുണി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇതൊന്ന് അരിച്ചൊഴിക്കാം. ഇതിലേക്ക് ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ പുളിപ്പിൻ്റെ ഇതൊക്കെ പോകാനാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് കെട്ടി നന്നായിട്ട് വെള്ളം വാർന്നു പോകണം. 1/2 മണിക്കൂർ ഇതിങ്ങനെ കെട്ടി വയ്ക്കണം. എന്നിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് തോർന്നിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ 1/2 മണിക്കൂറായിട്ടുണ്ടേ, നമുക്ക് തുറന്ന് നോക്കാം. ഇതിനി ഒരു ബൗളിലോട്ട് വെള്ളമൊക്കെ ഒലിച്ച് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇതൊരു ബൗളിലോട്ടിടാം. ഇനി നന്നായിട്ട് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഒരു 10 മിനിറ്റ് എങ്കിലും തുടർച്ചയായിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായിട്ട് അമർത്തി നന്നായിട്ട് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവ് പോലെ നല്ല സോഫ്റ്റായി കിട്ടണം. ഇതുവരെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ഉരുണ്ടകളായിട്ട് ഉരുട്ടിയെടുക്കാം.
പൊട്ടലൊന്നും ഇല്ലാതെ നല്ല ഷേപ്പാക്കി എടുക്കണം. ഇങ്ങനെ ആക്കി എടുക്കണം. നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഇതുപോലെ ആക്കി എടുക്കാം. അപ്പം നമ്മളെല്ലാം ഇങ്ങനെ ഉരുണ്ടകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം, അതിലേക്ക് ഇടാനാണ്. ഇപ്പം നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 250 ml ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുപ്പ് കത്തിക്കാം. നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതിൽ ഒരു 4 ഏലക്ക ഒന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉരുട്ടി വെച്ച് ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഓരോന്നായിട്ട് പതിയെ ഇടണേ. എന്നിട്ട് മീഡിയത്തിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ആയിട്ടുണ്ട്. എന്താ ഇത്ര വലുതായിട്ട് വന്നിട്ടുണ്ടെന്ന്, ഷുഗർ സിറപ്പിൽ കടന്ന് നന്നായിട്ട് ഊറി നല്ല വലിയ ബോൾസായിട്ട് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. നമ്മൾ രസഗുള ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഷുഗർ സിറപ്പിലൊക്കെ കിടന്ന് നന്നായിട്ട് കുതിർന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് കുങ്കുമപ്പൂ ഇതുണ്ടെങ്കിൽ ഇട്ടാൽ മതി. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. ഇതിങ്ങനെ വെച്ച് എടുത്ത് കഴിക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് തണുത്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്ത് കഴിച്ചാലും നന്നായിരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ചെറിയ ബോൾസായിട്ട് നമ്മൾ ഉരുട്ടുമ്പം തന്നെ എടുക്കണം. അപ്പോൾ ഇതാ കണ്ടോ, അത്രയും വലുതായിട്ടുണ്ട്. ഇതാ കണ്ടോ, നല്ല ചൂടുണ്ട്, നല്ല സ്പോഞ്ചേറ്റ് വന്നിട്ടുണ്ട്. തൊടുമ്പോൾ തന്നെ അറിയാം അതിൽ ഷുഗർ സിറപ്പ് നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഉണ്ടോ, ഷുഗർ സിറപ്പ് അതിൽ ഊറി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഉണ്ടോ, ഷുഗർ സിറപ്പിൽ ഊറി അങ്ങനെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുണ്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങി നിന്ന കാട്ടിലും നല്ല ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം. കടയിൽ ചെന്ന് വാങ്ങി നമ്മൾ ഇത്രയും ദിവസം വിചാരിച്ചു ഒരുപാട് പാടായിരിക്കും നമുക്ക് ഉണ്ടാക്കാനെന്ന്, എത്ര ഈസി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയതുണ്ടോ. അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കിനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്ക് നന്ദി, നമസ്കാരം.